Adiós. Adiós. സംസ്കാര സംഘടന സേവേ ശ്രീ എസ് പി വൈ എസ് എസ് എൻ വൈ സി മലയാളം ഓൺലൈൻ രാമായണം പാരായണത്തിന്റെ 20-ാം ദിവസത്തിലേക്ക് ഏവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സുന്ദരകാണ്ഡമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നവർ സിന്ധു പ്രമോദക്ക, വസുമതി അക്ക, സുധാ കുറുപ്പക്ക. സാരാംശം പറഞ്ഞു തരുന്നത് രമയക്കയാണ്. എല്ലാവരെയും സമിതിയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം പാരായണം ചെയ്യുന്നതായി സിന്ധു പ്രമോദക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോമക്ക. ഹരിയോമക്ക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഹരിശ്രീഗണപതയേ നമഃ. അഭിനമസ്തു ഹരിയോം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ലങ്കാമർദ്ദം. ചെറുതകലയൊരു വിടപി ശിഖിരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൽ മനസിതിതശ്രമം പരപുരിയിൽ ഒരു നൃപതി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞു സാധിച്ചത് സുസ്വാമി കാര്യത്തിനന്തരമെന്നിയേ. നിജഹൃദയ ചതുരയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ അതിനു മുഹുരഹമഖില നിശിചരകുലേശനേ. അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൽ മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിത ഗുൽമവല്ലി തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ. ജനനിവഹ ഭയ ജനനാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമുടഖില ദിശി ദിശിഖലു പറന്നുടൻ ആകാശമൊക്കെ പറന്നൊരു ശബ്ദവും രജനി ചരപുരി ചടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര പരാക്രമൻ ഭയമൊടതു പൊഴുതു
നിശിചരികളും ഉണർന്നിതു. പാർത്ത നേരം കപിവീരനെ കാണായി, ഇവൻ അമിത ബലസഹിതൻ ഇടിനിധനമൊച്ചയും, എന്തൊരു ജന്തുവിതെന്തിനു വന്നതും. സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ, സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലെടോ. മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കും, മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശിതമസി വരുവതിനു കാരണമെന്തു ചൊൽ, നീ അറിഞ്ഞീലയോ ചൊല്ലിവനാരടോ. രജനിചരകുല രചിത മായകളൊക്കവേ, രാത്രിഞ്ചരന്മാർ കൊഴിഞ്ഞറിയാവതോ. ഭയമിവനെ നികടഭുവി കണ്ടു മന്മാനസേ, പാരം വളരുന്നിതെന്താവതീശ്വര. അവനി മകളോ മകൾ അവരോടിതു ചൊന്ന നേരത്തവർ, ആശുലങ്കേശ്വരനോടു ചൊല്ലിയിടിന. ഗുരുവിപിന ചരനമിതബലൻ അചല സന്നിഭൻ, ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. ഒരുവതിനു കരുതിയവൻ അപഗത ഭയാകുലം, പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ. കുസലധരൻ അനിശമതു കാക്കുന്നവരെയും, മുൽപെട്ടു തച്ചു കൊന്നിടിനാനശ്രമം. ഭുവനമതിൽ ഒരുവരെയും അവനു ഭയമില്ലഹോ, പോയിലവൻ അവിടുന്നിനിയും പ്രഭോ. ദശവദനനിധി രജനി ചരികൾ വചനം കേട്ടു, ദന്തശൂകോപമ ക്രോധ വിവശനായി. ഇവനിവിടെ നിശിതമസി ഭയമൊഴിയ വന്നവൻ, ഏതും എളിയവനല്ലെന്നു നിർണയം. നിശിതശരകുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു, നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ. നിശിചരകുലാധിപാജ്ഞാകാരന്മാരതി നിർഭയം, ചെല്ലുന്നതു കണ്ടു മാരുതി. ശിഖരികുലമൊടും അവന് മുഴുവനിളകും വണ്ണം, സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ. സഭയതര ഹൃദയമക മോഹിച്ചു വീണിതു, സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും. ശതവിശിഖ മുഖ നിഖില ശസ്ത്രജാലങ്ങളെ, ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും. മുഹുരുപരി വിരവിനോടുയർന്നു ജിതശ്രമം, മുദ്ഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ. നിയുത നിശിചര നിധന നിശമനദശാന്തരേ, നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ജരേന്ദ്രനും. അഖില ബല പതിവരരിൽ ഐവരെ ചെല്ലുക എന്നത്യന്ത രോഷാൽ നിയോഗിച്ചനന്തരം, പരമരണ നിപുണനോട് എതിർത്തു പഞ്ചത്വവും. പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു, തദനു ദശവദനൻ ഉദിത ക്രുധാ ചൊല്ലിനാൻ. തദ്ബലമത്ഭുതം മദ്ഭയോദ്ഭൂതിതം, പരിഭവമൊടമിതബല സഹിതമഭി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാ. ഇവനെ മമ നികടഭുവി ചടിതി സഹജീവനോടിങ്ങു ബന്ധിച്ചു കൊണ്ടന്നു വച്ചിടുവാൻ. മഹിതമതിബല സഹിതമെഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ദൃശം. ദശവദന വചന വചന നിശമനബല സമന്വിതം, ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ. കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർബുരേന്ദ്രന്മാരടുത്താർ കപീന്ദ്രനും. ഭുവനത മുലയെ മുഹരലറി മരുവും വിധോ, ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം. അനിലജനും അവരെ വിരവോടു കൊന്നിടിനാ.
ആശുലോഹസ്തംഭ താടനത്താലഹോ നിജ സജീവതനയരെഴോ എഴുവരും അമിത സൈന്യവും നിർജ്ജര ലോകം ഗമിച്ചിതു കേൾക്കയാൽ മനസിദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ഇനിയൊരുവൻ ഇവനോട് ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാൻ ആരെയും ഇവരൊരുവരെതിരിടുകിൽ അസുരസുര ജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ അവർ പലരും ഒരു കപിയൊടേറ്റു മരിച്ചിതങ്ങയ്യോ സുകൃതം നശിച്ചിതു മാമകം ഫലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൽ വിനയമൊടു തൊഴുതിളയ മകനും ഒര ചെയ്തിതു വീരപ്പും സാമിതം യോഗ്യമല്ലേതുമേ അലമലമിതറികിലനുചിതമഖില ഭൂഭൃത ആത്മഖേദം ധൈര്യ ശൗര്യ തേജോഹരം അരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവനെന്ന ക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ കപിവരനും അതു പൊഴുതു തോരണമേറിനാൻ കാണായി ദക്ഷകുമാരനെ സന്നിധോ ശരനികര ശകലിത ശരീരനായി വന്നിതോ ശാഖാ മൃഗാധിപൻ താനുമതു നേരം മുനിവിനൊടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുദ്ഗരം കൊണ്ടെറിഞ്ഞിടിനാൻ ശമനപുരി വിരവിനൊടു ചെന്നു പൊക്കിയിടിനാൻ ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ വിബുധ കുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി അമരപതിജിതം അമിതബലസഹിതമാത്മജം ആത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാ പ്രിയതനയ ശൃണു വചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം പുക്കിതു കേട്ടീലേ മമസുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ മാത്താണ്ട ജാലയത്തിന്നയച്ചിടുവാ ദുരിതമഹമതുല ബലമോടു പോയിടുവൻ തുത്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ ജനക വചന മലിവോടു കേട്ടാദരാൻ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തക്ഷണേ ത്വജ മനസി ജനകതവ ശോകം മഹാമതേ തീർത്തുകൊൾവൻ ഞാൻ പരിഭവമൊക്കവേ മരണവിരഹിതൻ അവനതിനില്ല സംശയം മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ ഭയമവന് മരണകൃതമില്ലെന്നു കാണി ഞാൻ ബ്രഹ്മാശ്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലം അരവിന്ദോത്ഭവാദിയാം പൂർവദേവായികൾ തന്ന വരത്തിനാൽ വനമഥനം അഭിയുതി ജയിച്ചു നമ്മോടൊരു വാനരൻ വന്നിതീരിട്ടതും അത്ഭുതം അതു കരുതുമളവിലിഹ നാണമാമെത്രയും അന്തുമശുക്യോപി ജ്ഞാനവിളംബിതം കൃതിപിരവി നികൃതിപിരവി ചന്മനാഭിവ സപതി വിപതുപഗതമിഹ പ്രമദാകൃതം സമ്പന്തി നാശകരം പരം നിർണയം സസുഖമിഹ നിവസമൈ ജീവതി ത്വം വൃതാ സന്താപമുണ്ടാകരുതു കരുതു മാം ഇതി ജനകനോട് നയഹിതങ്ങൾ ചൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവച വിശിഖതനുരാധികൾ കൈകൊണ്ടു രാമദൂതം ചെയ്തു മാച്ചു ചെന്നിടിനാൻ ഗരുഡനിപനതഗനമുൽപ്പതിച്ചിടിനാൻ
ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയും അകതരളിൽ വന്നു പരസ്പരം ബാഹോബല വീര്യവേഗങ്ങൾ കാണുകയാൽ പവന സുത ശിരശിര ശരമഞ്ചു കൊണ്ടെയ്തിരു പാകാരിജിത്തായ പഞ്ചാശ വിക്രമൻ അതസപതി ഹൃതി വിശികമിട്ടുകൊണ്ടെയ്തിരു മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ ചിതവിശികം അധികതരമൊന്ന് വാൽമേലേതു സിംഹനാഥേന പ്രപഞ്ചം കുലുക്കിനാൻ തതിനു കപികുലതിലകൻ അൻപു അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്തരം തുരകയുധരഥമത ചടതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘ നിനാദനം അപരമധുരഥമധിക കവിതമുടനേറി വന്നസ്ത്രശസ്ത്രൗകരീഷം തുടങ്ങിനാൻ രുഷിതമതി ദശവദന തനയ ശരപാദേന രോമം നന്നാലു കീറി കവീന്ദനം അതിനുമൊരു കെടിരി അവനില്ലെന്നു കാണുകയാൽ അംബോജ സംഭവ ബാണമേതിടിനാൻ അനിലജനും അതിനെ ബഹുമതിയോടുടൻ ആദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ ദശവദന സുദനൻ അനില തനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ പവനജന മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിന തളനേത്രനാം രാമൻ തിരുവടി നാനാമൃതം ജപിച്ചിടും ജനം സദാ അമലകൃതി മധുമദന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമാകൃത ബന്ധനം ക്ഷണാൽ സുചിര വിരചിതമഭിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം ജഗുതിലക ചരണയുഗ അകതരളിൽ വെച്ചൊരു രാമദൂതനു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാത്തോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതി കലിത കരചരണ വിശദയും കാട്ടിക്കിടന്നു കൊടുത്തോരനന്ദനം പലരുമതി പുതുകമൊടു നിശിചരണര അണഞ്ഞുടൻ പാശ കണ്ടേന ബന്ധിച്ചിതു കാരണം ബലമിയലും അമലരിവു കെട്ടിക്കിടന്നിലും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേ വൃതയും അവനകതരലിലില്ലയെന്നാകിലും ബന്ധനമെന്നുള്ള ഭാവം കളഞ്ഞിലവൻ നിശിചരരെടുത്തുകൊണ്ടാർത്തുപോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ അനിലജന നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതിഥേയാതിപാരാതി ചൊല്ലിയിടിനാൻ അമിത നിശിചരരവരെ രണശിരസി കൊന്നവൻ ആശോപിരിഞ്ചാസ്ത്രബന്ധനായിടിനാൻ ജനക തവ മനസ് സജീവന്മാരുമായി നിച്ചമ്മേ വിചാരകാര്യം നീ വിധീയതാം പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യത്തിവർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടിനാൻ ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമതു കാക്കുന്നവരെയും ഊക്കോടെ മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതം അതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വരവിരവിനോട് ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോട് വിനയ നയസഹിതമാദരാ പ്രച്ച നീയാരയച്ചു വന്നു കവേ നൃപസദസി കഥയ മമ സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയം അഖിലം അകതരളിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഇസ്സഭാർക്ക നീ അനുദവചനവും അലമധർമ്മ കർമ്മങ്ങളും
അത്തലങ്കേശരാജ്യത്തിങ്കലില്ലടോ നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായോധനേയനും മനസ്സി രഘുകുലവരന് മുഹുരഭി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ മനസ്സി രഘുകുലവരന് മുഹുരഭി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ ഹനുമാന്റെ ഹിതോപദേശം സ്ഫുടവദനമതി വിശദമിത് ശൃണുജളപ്രഭോദൂതന്യാനറിയുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരകകുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ കുലദേവാരാധി മുക്തി മുക്തി പ്രദൻ പുരമദന ഹൃദയമണി നിലയൻ നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂത പഞ്ചാത്മകൻ പുരക കുലരിപുമണിരഥ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിധൻ നിജ ജനക ഭജനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുകുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടില്ലേ തവ മരണ മിക വരുവതിനൊരു കാരണം താമരസോത്ഭവ കൽപ്പിതം കേവലം തദനു ദശരഥനയനും ആതങ്കാശ്രമേ തപേന തമ്പിയുമായി ധനിച്ചിടിനാൻ തപനതനയനോടനല സാക്ഷിയായി സഖ്യവും താല്പര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരവതി സുതനയൊരു ബാണേന കൊന്നുടൻ നർക്കാത്മകനു കിഷ്കിന്ദയും നൽകിനാൻ അടിമലരിൽ അവനു മനമഴകിനോട് ചെയ്തവൻ ആധിപത്യം കൊടുത്താതിനാൻ അതിനവനും അനിതനെ അന്വേഷണത്തിനായാശകൾ തോറുമേകൂറായിരം പ്ലവകുല പരിവൃഢര ലഘുതരം അയച്ചതിൽ ഏകൻ അഹമിക വന്നു കണ്ടിടിനേ വനജ വിടവികളേട് ഉടനുട തകർത്തതും വാരര വംശപ്രകൃതിശീലം വിഭോ ഇതലിൽ നിശ്ചരവരെ ഒക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയം അകത്തളിരില്ലാതേ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവധന സമരഭുവിദേകരക്ഷാർത്ഥമായി തൊൽ ഹൃദ്യവർഗത്തനുഗ്രഹിച്ചേനഹം ദശനിയുത ശതവയസ്സി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റവും പ്രിയം ദേഹമോർക്കനീ തവ തനയ കരകളിത വിധവി ശിഖാ പാശേന തത്ര ഞാൻ ബദ്ധനായോനൊരു കാൽക്ഷണം കമലഭവമുഖ സുരവര പ്രഭാവേന മേ കായത്തിനേതുമേ പിടയുണ്ടായി വരാ പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ അത്ര ഞാൻ അതിനുമിത് പൊഴുതിലൊരു കാരണമുണ്ടു കേൾ അദ്യഹിതം തപവക്തിമുദ്യുത്തനായി അകതളിതിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മം എന്ന ആത്മോപദേശം അജ്ഞാനിനാം മോക്ഷതം മനസ്സി കരുതുക ഭുവനഗതിയേ വഴിയേ ഭവാൻ മഗ്നനായിടലാമോഹമഹാംബുധൗ തേജ മനസ്സി ദശവദന രാക്ഷസീം ബുദ്ധിയേ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടു നീ അതു ജനന മരണഭയനാശിനി നിർണയം അന്യയായുള്ളതു സംസാരകാരിണി അമൃതധന വിമലപരം ആത്മബോധോചിതം
അത്യുത്തമ അന്യോത്ഭുതനല്ലോ ഭവാൻ കളകതവ ഹൃദി സപതി തത്വബോധേന നീ കാമ കോപ ദ്വേഷ ലോഭമോഹാദികൾ കമലഭവ സുത തനയാ നന്ദനായയാൽ കർപ്പുരഭാവം പരിഗ്രഹിയായമീ ദനുജസുരമനുജഗഗ മൃഗഭുജ ഭേദ പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറിയടോ അമൃതമയൻ അജൻ അമലൻ അദ്വയൻ അവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നർമ്മമൻ നിർമ്മലൻ നിയമപരനിലയൻ അനന്തൻ ആദ്യൻ വിഭു നിത്യം നിരാകാരനാത്മാ പരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്ത വേദ്യൻ അവേദ്യൻ അജ്ഞാനിനാം സകല ജഗതിതമറിയ മായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡമഖില ജഗതിതമനിത്തി നിത്യമറിക നീ ജന്മജരാമരണാദി ദുഃഖാനിതം അറിവതിനു പണി പരമപുരുഷമറി മായങ്ങൾ ആത്മാത്മനാ കണ്ടു തെളിക നീ പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അകമകലും അളവതി വിശുദ്ധമായാശു തത്വജ്ഞാനമുദിയും ഉദിക്കും ദൃഢം വിമലതര മനസ്സി ഭഗവതത്വ വിജ്ഞാന വിശ്വാസ കേവലാനന്ദ കൂതിയാൽ രജനിതരവന ദഹന മന്ത്രാക്ഷരാത്വയം രാമരാമേതി സദൈവ ജപിക്കയും രതിസപതി നിജകൃതി വിഹായ നിത്യം മുദാ രാമപദധ്യാനം ഉള്ളിലുറയ്ക്കയും അറിവ് ചെറുത് അകതളിരിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അഹന്ത വേണ്ടുന്നതാവയാലാശുനീ ഭയഭവയാവഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമദനതരണ സരസിജയുഗളമാശുനീ മൗഢ്യം കളഞ്ഞു പതിച്ചുകൊണ്ടിടടോ കുസൃതികളുമിനി മനസ്സി കനിവൊടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കുനീ പരതനകളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടല നളിനദള നയന അഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപൂരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം ശരണമിതി ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ജടിതി ചെയ്തിടന്നെങ്കിലും കാരുണ്യമീ വെണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയേ മനസ്സി കരുതിയിൽ അവനു കൂടലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനം കളിതോർക്കടോ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം അമൃത സമം വചനമിതി പവന തനയോദിതമത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനമിരുവതിലും മത ഖനിച്ചു തറുമാറുടൻ നന്നായൊരുട്ടി മിഴിച്ചു ചൊല്ലിടിനാൻ തിലസർഷമിവനെ ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ മമ നിഗുടഭുവി വടിവടൊപ്പം ഇരുന്നു മാം മറ്റു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവന്നു കാണുമാനില്ല ഭാവിയായു ഒരു ദുഷ്ടാത്മാ ഷഠനിവൻ കഥയമമ രാമനെന്നോരു ചൊൽ കാനനവാസി സുഗ്രീവനെന്നാരടോ
അവരെയും അനന്തരം ഞാൻ ഇറങ്ങിയും അത്യന്ത ദുഷ്ടനാം എന്നെയും കൊല്ലുവൻ ദശവദന വചനവിധി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനവ് തവ മനസ്സിൽ വരുത് എത്രയും തന്നു നീ നിന്നോടെതിരൊരു നൂറ് നൂറായിരം രജനികര കുലപതികളായി ഞെളിഞ്ഞുള്ളോർ രാവണന്മാർ ഒരുമിച്ച് നിർത്തിയിടലും നിയതമിതുമമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോട് കശ്മല പവനസുതവചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശ ചൊല്ലിടിനാൻ ഇവിടെ നിശുചരലൊരുവരും ആയുധപാണിയായില്ലയോ കള്ളന് കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴുതില്ല അവരുവൻ അവനോടെടുത്തിടിനാൻ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകൊടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ ഇവനെ ഭയം ഇവിടെ വിരവോടു കൊന്നേടിനാൻ എങ്ങനെ അങ്ങറിയുന്നതു രാഘവൻ അതിന് പുനരിവനൊരടയാളം ഉണ്ടാക്കി നാം അങ്ങയക്കേണം അതല്ലോ നിർബോചിതം അതിന് പുനരിവനൊരടയാളം ഉണ്ടാക്കി നാം അങ്ങയക്കേണം അതല്ലോ നിർബോചിതം ഇതി സദസി ദശവദന സഹജ വചനേനതാൻ എങ്കിൽ അതങ്ങനെ ചെയ്യുന്നു ചൊല്ലി ഞാൻ ഇത് സദസി ദശവദന സഹജ വചനേനതാനെങ്കിൽ അതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാ കരോമി അദ്വൈ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീ ജഗദംബയാമേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി ഹരേ ശ്രീകൃഷ്ണ ഇവിടെ ഇന്നത്തെ നമ്മുടെ പാരായണം അവസാനിക്കുകയാണ്. മൂന്ന് പേരും വളരെ നന്നായി പാരായണം ചെയ്തു. മൂന്ന് പേർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിയോമക്ക, അടുത്തതായി സാരാംശം പറഞ്ഞു തരുന്നതിനായി രമാക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു, സ്വാഗതം ചെയ്യുന്നു. ഹരിയോമക്ക. ഹരിയോം, എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിശ്രീ ഗണപതയേ നമാവിഘ്നമസ്തു. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേശുര വിസ്വരൂപം പ്രണമ്യ കുഞ്ചത്തെഴുമാചാര്യപാദം. സുന്ദരകാന്ഡം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ്? ഹനുമാൻ സ്വാമി സീതാദേവിയെ ദർശിക്കുന്നത്. അപ്പൊ സുന്ദരകാന്ഡം എന്ന് പറയുമ്പോ സുന്ദരമായ കാണ്ഡം, സൗന്ദര്യത്തോടു കൂടിയൊരു കാണ്ഡം അല്ലേ? അന്ന് പറയണ്ടായി അഞ്ചാറ് തരത്തിലുള്ള മീനിങ് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് സൗന്ദര്യം, എന്താണ് അവിടെ സൗന്ദര്യം? ആ രൂപ സൗന്ദര്യല്ല, അവിടെ കർമ്മ സൗന്ദര്യമാണ്. ഹനുമാന്റെ ആ കർമ്മ സൗന്ദര്യമാണ് ഈ കാണ്ഡത്തിലെ, ഈ ചെറിയൊരു കാണ്ഡത്തിലെ ഉടനീളം കണ്ടുവരുന്നത്. ആ സമുദ്ര ലംഘനം തുടങ്ങി ഹനുമാൻ സ്വാമി അങ്ങനെ സീതാ ദർശനത്തിനായിട്ട് പരിശ്രമിക്കുകയാണ്. തന്റെ സ്വാമിയായ ശ്രീരാമദേവൻ കൊടുത്ത ദൗത്യത്തെ ശരിക്ക് ആത്മാർത്ഥമായി പ്രയത്നിച്ചുകൊണ്ട് അതിനെ ഫലവത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമുദ്ര ലംഘനം അവിടെ ചാടിക്കിടക്കുമ്പോ അവിടെ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഹനുമാൻ സ്വാമിയുടെ ഓരോ പ്രവർത്തനങ്ങളും. അപ്പൊ അങ്ങനെ പോകുമ്പോ അവിടെ നമുക്ക് കാണാൻ സാധിക്കും സരസ എന്നുള്ള ആ രാക്ഷസി അവിടെ ഹനുമാനെ പിടിച്ചു തിന്നാനായിട്ട് വിശന്ന് പൊഴിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ പറയും, നീ വാ എന്റെ വായിൽ കയറുന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മളൊരു സാര്യം, നമ്മളെ ഒരു ദൂത് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മള് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, അതുപോലെ ശക്തി ഉപയോഗിക്കണം എന്നുള്ള ഒരു ഒന്നാണ് നമുക്ക് ഹനുമാൻ സ്വാമി നമുക്ക് കാണിച്ചു തരുന്നത്.
അപ്പൊ സരസ പറയണു എനിക്ക് വായ തുറന്ന് വായ തുറക്കണു നീ വാ എന്ന് പറയും. അങ്ങനെ ഹനുമാൻ സ്വാമി തന്റെ ആ മഹത്തായ രൂപം എടുക്കും. അപ്പൊ സരസയും വായ ഒരുപാട് തുറന്ന് ഹനുമാൻ സ്വാമി ഉള്ളിൽ കയറുന്നു. അതാ വീണ്ടും കൃശഗാത്രനായി പുറത്ത് തിരിച്ചു വന്നു. എന്നിട്ട് പറയും, ഞാൻ തിരിച്ചു വന്നാൽ എന്നെ തന്നെ നിന്നെ സമർപ്പിക്കാം. ഇപ്പൊ ഞാനൊരു ദൗത്യമേറ്റ് എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പോ യാത്രയാണ്. അതുകൊണ്ട് എനിക്കിപ്പോ ഒരാളുടെയും വാക്ക് കേൾക്കാൻ സാധിക്കില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതാണ് അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദാഹം വിശപ്പും പോലെ അത് നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് അതിന് കർമ്മം ചെയ്യുക എന്നാണ് ഇവിടെ ഹനുമാൻ സ്വാമി കാണിക്കുന്നത്. അങ്ങനെ അപ്പോ സരസയ്ക്ക് വളരെ സന്തോഷമായി. കാരണം ഇതൊക്കെ അവരുടെ ഒരു ട്രിക്കായിരുന്നു, ഹനുമാൻ സ്വാമിയെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ആ സീത ദർശനം സാധിക്കുമോ എന്നുള്ള ഒരു അവരുടെ ഒരു നോട്ടം കൂടിയാണ്. കാരണം ദേവന്മാരുടെ ആഗ്രഹം കൊണ്ടാണ്, അവരുടെ അഭ്യർത്ഥന കൊണ്ടാണ് ഈ അവതാരം തന്നെ ശ്രീരാമസ്വാമി എടുത്തിരിക്കുന്നത് രാവണവധത്തിനായി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ മൈനാകത്തെ കാണുന്നു, ഛായാഗ്രഹിണിയെ കാണുന്നു. എല്ലാവർക്കും ഉചിതമായ ആ ഉപദേശം ആ വാക്കുകൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ എന്തായി, ആ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ആ സരസയിൽ നിന്നും ആ സരസ എന്ന ആ ഒരു വിഘ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് എവിടെയാണ് എത്തുന്നത്, ആ രാവണന്റെ ലങ്കാപുരിയുടെ കോട്ടയിൽ എത്തുകയാണ്. അവിടെ കവാടത്തിൽ നിൽക്കുന്നു, അതാ ലങ്കാലക്ഷ്മി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരാളെയും അകത്ത് കടത്തില്ല, പക്ഷെ അവിടെ അവര് തമ്മില് വാക്കുതർക്കായി പോകാൻ സാധിക്കില്ല എന്ന് ഹനുമാൻ ഒരെണ്ണം വെച്ചു കൊടുത്തു. അപ്പൊ അവിടെ എന്തായി, ഹനുമാന്റെ ശക്തി അവിടെ പ്രയോഗിച്ചു. അപ്പൊ അവിടെ അതും ഭരണം ചെയ്യാൻ സാധിച്ചു. അപ്പൊ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, ചിലവർക്കൊക്കെ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രൂ ഉണ്ടല്ലോ അതൊന്ന് അങ്ങോട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അയാൾ ശരിയാവും, അല്ലെങ്കിൽ അവള് ശരിയാവും എന്ന് നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ മക്കളെ ആയാലും ഒക്കെ അടിച്ചൊക്കെ അടിക്കേണ്ട സ്ഥലത്ത് അടിച്ച് തന്നെ വളർത്തണം, അല്ലെങ്കിലോ ഉപദേശം കൊണ്ടും നമുക്ക് നന്നാക്കാൻ സാധിക്കും. അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോ ആ ശക്തി തന്നെ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ അതാ ആ സീതാദേവിയുടെ ദർശനമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സീതാദേവിയെ ദർശിക്കുന്നതും നോക്കിയാ നമ്മൾ, അവിടെ ചെന്ന് കഴിഞ്ഞു ഓടിപ്പോയിട്ട് ഇതാ സീതാദേവി ഞാൻ വന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. അവിടെ ആ സീതാദേവിയുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ ശ്രീരാം ആഞ്ജനേയ സ്വാമി അവിടെ ഒരു മരച്ചില്ലയിൽ ഇരുന്ന് വീക്ഷിക്കുകയാണ്. അപ്പൊ അവിടെ രാവണന്റെ വരവ് കണ്ടു, അവിടത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ സീതാദേവി ആണെങ്കിലോ ആ മാതാവ് സ്വന്തം ആരെയും വിശ്വസിക്കാണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. കാരണം മായാവിയായ രാക്ഷസന്മാരെ മായാവിയായ രാവണനെ ഒന്നും വിശ്വാസമില്ല. അപ്പൊ മാരുതിക്ക് മനസ്സിലായി ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നാ കാര്യം നടക്കില്ല, ആരെയും വിശ്വസിക്കാത്തൊരവസ്ഥയാണ്. അതുമല്ല ശോകമായിട്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കുളിർമ എത്തിയാൽ മാത്രമേ ആ ഒരു സാധാരണ നിലയിൽ വരൂ എന്നതുകൊണ്ട് തന്നെ ആ മാരുതി അവിടെ ഇരുന്ന് എന്താണോ ചിന്തിച്ചിരിക്കണേ സീതാമാതാവ് അതിനെ ഉതകുന്ന തരത്തിൽ ആ രാമകഥയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാമകഥ വളരെ പതുക്കെ പാട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കഥ കേൾക്കുമ്പോൾ സീതാമാതാവിന് വളരെ ഉള്ളിലിങ്ങനെ വളരെ ശാന്തിയും ഒരു തണുപ്പും ഒക്കെ വരികയാണ്, ഇങ്ങനെ ശാന്തമാകുകയാണ്. അപ്പൊ തോന്നുകയാണ് ഇത് ആരാണ് ഇത് പറയുന്നത്, പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും. അപ്പൊ മാനസികമായി ഒന്ന് തണുത്തു എന്ന് കണ്ട ശേഷം ഹനുമാൻ സ്വാമി അവിടെ ചെന്നു. അവിടെ ചെന്നുകൊണ്ട് ആ സീതാ മാതാവിനോട് എല്ലാ വിവരങ്ങളും പറയുന്നു. അങ്ങനെ അപ്പോഴും വിശ്വസിക്കുന്നില്ല, മായാവികളാണ് ഇവിടെ മുഴുവൻ, ഇതും മായാവിയായിട്ട് വന്നതാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആ അങ്കുലിയം കാണിച്ചുകൊണ്ട് അന്യോന്യം പരിചയപ്പെടുന്നു, കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. അങ്ങനെ പറയുന്നു, ഞങ്ങള് രാക്ഷസ ആ കിഷ്കിന്ധയിലെ ആ വാനര സംഘവും ശ്രീരാമദേവനും അനുജൻ ലക്ഷ്മണനോടും കൂടി ദേവിയെ കൊണ്ടുപോകാനായി വരുന്നുണ്ട്. രാവണനോട് യുദ്ധം ചെയ്യും, അതിനുശേഷം ദേവിയെ കൊണ്ടുപോകുന്നു പറയാണ്. അപ്പോഴും ദേവിക്ക് സംശയം, എങ്ങനെ ഈ കുരങ്ങന്മാരൊക്കെ എങ്ങനെ യുദ്ധം ചെയ്ത് കൊണ്ടുപോകാനാണ്. അപ്പോ മാരുതി തന്റെ
ശരീരം വലുതാക്കി കാണിക്കുകയാണ് ആ ശക്തി ഉപയോഗിച്ച്. അപ്പ പറഞ്ഞു ഇതുപോലെയുള്ള എല്ലാ രാക്ഷസൻ വാനരന്മാരും കൂടിയാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു സൗമ്യ ഭാവം അവിടെയും ബുദ്ധി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉറക്കെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും രാക്ഷസിമാരെ പുണരും. അങ്ങനെ അവിടെ ഒരു ഇതാവും, ആ മാരുതിക്ക് പോയ കാര്യം സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ബുദ്ധി ഉപയോഗിച്ചു. അപ്പൊ നമ്മള് ലക്ഷ്യം നേടാനായിട്ട് ബുദ്ധിയും ശക്തിയും ഉപയോഗിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ മാരുതി നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ അപരിചിതരാണ്, മാരുതി ഇതുവരെ സീതാദേവിയെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ മാരുതി എങ്ങനെയാണ് ഒരാളായിട്ട് മിത്രമാകുക എന്നുള്ള ഒരു അറിവും കൂടി നമുക്ക് തരുന്നുണ്ട്. ഒരാളെ മിത്രമാക്കണമെങ്കിൽ ആ ഒരു ശാന്തമായി ഒരു നല്ല രീതിയിലൂടെ വേണമെന്നും നമുക്ക് അവിടെ ഒരു മെസ്സേജ് എടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നത് ലങ്കാമർദ്ദനം. അപ്പോ അവിടെ കഴിഞ്ഞു, ഇപ്പൊ സീതാദേവിയുടെ യാത്ര പറഞ്ഞു കാര്യമുള്ളൂ. അപ്പൊ വേഗം തന്നെ മാരുതി ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു ദൂതനായിട്ട് എന്നെ അയച്ചു, ഞാൻ ആ വന്ന കാര്യം സാധിച്ചു, തിരിച്ചുപോയി അത് പറയേ വേണ്ടു. പക്ഷെ അതല്ലല്ലോ മര്യാദ. നമ്മൾ ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ സ്വാമിക്ക് അനുഗ്രഹമാകും വണ്ണം എന്തെങ്കിലും വേറെ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ എനിക്കൊന്ന് ഈ ഇവിടത്തെ രാവണനെ, അതാ രാജാവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുള്ള ഒരാശ തോന്നുകയാണ്. അങ്ങനെ പറഞ്ഞു. അതിനായിട്ട് ഇപ്പൊ എന്താ ചെയ്യാ, നേരിട്ട് ചെന്നാൽ കുരങ്ങനെയൊന്നും അവിടെ കേട്ടൂല്ല. അപ്പൊ എന്ത് ചെയ്യണം, അവരുടെ ശ്രദ്ധ, അവരുടെ അവിടെ ഉള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പോലെ എന്തു ചെയ്തു, ആ പൂന്താനം അല്ല ആ പൂന്തോട്ടം മുഴുവനും ആ താറുമാറാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം പൊട്ടിച്ച്, പഴങ്ങളും എല്ലാം പൊട്ടിച്ച്, ചെടികളെല്ലാം നശിപ്പിച്ച്. അങ്ങനെ കണ്ടപ്പോ ആ രാക്ഷസ സ്ത്രീകള് പേടിച്ചു പോയി. ഒരു കുരങ്ങൻ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ആരാണെന്ന് അറിയുന്നില്ല. അപ്പോ സീതയുടെ കുറച്ചു പേര് കണ്ടിട്ടുണ്ടായിരുന്നു സീതയുടെ അടുത്ത് നിന്ന് ഇരിക്കുന്നതായിട്ട്. അങ്ങനെ പോയി സീതയോട് ചോദിക്കും, ഇവിടെ ആരായിരുന്നു ഇരുന്നത്, ഇവിടെ ഒരു കുരങ്ങൻ ഇരിക്കുന്ന കണ്ടു, നിനക്ക് അറിയാമോ ആരാണെന്ന്. സീത പറഞ്ഞു, സീത അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. എന്തു പറഞ്ഞു, അവൻ ഇവിടെ മായാവികളുടെ ലോകാണ് നിങ്ങളുടെ ഇവിടെ രാക്ഷസന്മാരുടെ. അപ്പൊ ഇവിടെ ആര് വന്നു എന്ന് എനിക്കറിയാൻ പറ്റില്ല, ഏത് മായാവിയാണെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, വേഗം തന്നെ പോയി രാവണനെ അറിവിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേഗം തന്നെ ചെന്നു രാവണൻ കേട്ട പാതി രാവണനും ദേഷ്യം പിടിച്ചു. അപ്പൊ രാവണൻ കുറച്ച് സൈനികരെ അയച്ചു, വേഗം പോയി അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ അല്ലെങ്കിൽ കൊന്നുകളയൂന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ചെന്നു, കുറച്ചങ്ങോട്ട് ചെന്നപ്പോ രാക്ഷസന്മാര് ചെല്ലുന്ന കണ്ടപ്പോ തന്നെ മാരുതി ഒരു ഹൂങ്കാര ശബ്ദത്തോടുകൂടി അവരെ എല്ലാം നിഗ്രഹിച്ചു. അവരെല്ലാം വേഗം, കാരണം അവര് പേടിച്ചു. അങ്ങനെ അവര് തമ്മിൽ ഏറ്റുമുട്ടി അവരുടെ പണി തീർത്തു. അപ്പൊ ഇതറിഞ്ഞ രാവണൻ വീണ്ടും വേറെ സൈന്യത്തെ അയക്കുന്നു. അവരോട് ആയുധങ്ങളൊക്കെ ആയിട്ട് എന്താണ് ഒലയ്ക്ക, അതുപോലെ കുന്തം, വടിയൊക്കെ ആയിട്ടാണ്, അന്ന് തോക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവിടെ പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്തായി, അവിടെ അവരെയും വീണ്ടും മാരുതി, നമ്മുടെ ശക്തിമാനായ പണ്ഡിതനായ എല്ലാ ജ്ഞാനിയായ മാരുതി ഭഗവാൻ ആ എല്ലാത്തിനെയും വന്നവരെയൊക്കെ നിഗ്രഹിച്ച് അയക്കുകയാണ് ചെയ്യുന്നത്. അത് കേട്ടപ്പോഴെന്തായി, രാവണൻ അങ്ങോട്ട് വിഷമായി. ഒരു കുരങ്ങൻ വന്നിട്ട് ഈ നമ്മുടെ ഇത്ര ബലവാനായ എന്റെ രാജ്യത്തില് ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ പറയും. അപ്പൊ മകൻ അങ്ങനെ കുറച്ച് വിഷാദാവാണ് രാവണൻ. രാവണന് നാണക്കേടായി, എന്റെ ദേശത്ത് ഇവിടെ ഒരു കുരങ്ങൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം, അവൻ നിസ്സാരക്കാരനല്ല, ആരാണോ അവനെ വിട്ടിരിക്കുന്നത് ഒന്നും അറിയില്ല. അപ്പോ രാവണന്റെ മനസ്താപം കണ്ടിട്ട് അക്ഷകുമാരൻ ഇളയ മകൻ പറയും, അച്ഛൻ വേദനിക്കേണ്ട കാര്യമില്ല, ഞാൻ പോയി അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരാണ്. അങ്ങനെ അക്ഷകുമാരൻ സൈന്യത്തോടെ പോകുന്നു. അവിടെ വീണ്ടും ഏറ്റുമുട്ടൽ നടക്കുന്നു. അക്ഷകുമാരൻ നിഗ്രഹനെ മാരുതി നിഗ്രഹിക്കുന്നു. അപ്പൊ അവിടെയും വിജയം ഒന്നും ഇല്ല രാവണന്റെ പക്ഷത്തു. ഇതറിഞ്ഞ രാവണൻ ആകെ ക്രോധത്തോടുകൂടെ, സങ്കടത്തോടുകൂടെ, ആകെ മനസ്സ് വേദനിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്ത് അവിടെ
മേഘനാഥൻ അത് ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് വരികയാണ്. അങ്ങനെ ഇന്ദ്രജിത്ത് പറയും, ആ ഇവിടെ എന്തോ നാശം വരാനിരിക്കുന്നു, ഈ ഒരു കൊരങ്ങൻ വന്ന് ഇത്രയും ചെയ്യുന്നു എന്ന് പറയുമ്പോ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലങ്കാരാജ്യത്തിന് ദേശത്തിന് എന്തോ നാശം വരാനിരിക്കുന്നു. ഇതും പറയുന്നുണ്ട് ആ അച്ഛന്റെ ആ സ്ത്രീകളോടുള്ള കാമം തന്നെയാണ് ഇതിനൊക്കെ കാരണം. കാരണം അവർക്കറിയാലോ സീതാദേവിയും കൊണ്ടുവന്നതിന്റെ പേരിലായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് അതും പറഞ്ഞു. പക്ഷെ എന്നാലും വേദനിക്കേണ്ട, ഞാൻ പോയി എല്ലാ വിധത്തിലും അവനെ ധർമ്മത്തിലും അധർമ്മത്തിൽ കൂടെയും എന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരാം, അഥവാ അതിനും സാധിച്ചില്ലെങ്കിൽ, അത്രയും ഭയങ്കരനാണെന്നാണ് തോന്നുന്നത്, സാധിച്ചില്ലെങ്കില് ഞാൻ ബ്രഹ്മാസ്ത്രം അവസാന ഘട്ടത്തിൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അവനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു പറയുന്നുണ്ട് ഇവിടെ. അപ്പോ അങ്ങനെ പോവാണ്. പക്ഷെ ഇന്ദ്രജിത്ത് മായാവിയാണ്, മായാപ്രയോഗത്തിൽ കൂടെയൊക്കെ കുറെ ചെയ്ത് രണ്ടുപേരും ഏറ്റുമുട്ടി നോക്കുമ്പോ തുല്യ ശക്തി മാരുതിക്കും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഇന്ദ്രജിത്ത് അന്യോന്യം രണ്ടുപേരും സഖ്യം പോലെ ബഹുമാനത്തിൽ ഏർപ്പെടുകയാണ്. കാരണം ഒരു താഴെയുള്ള ഒരാളാണ്, ഒരു ബലഹീനനാണ് എന്ന് മുന്നിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു അഹങ്കാരം വരും. ഇത് ഇവിടെ മാരുതിയും ഒപ്പത്തിനൊപ്പമാണ് ഇന്ദ്രജിത്തിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോ ഇന്ദ്രജിത്തിന് മനസ്സിലായി നിസ്സാരക്കാരനല്ല. അങ്ങനെ രണ്ടുപേരും ഒരു അന്യോന്യം ഒരു ബഹുമാനം തോന്നുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ കൊറേ യുദ്ധത്തിന് ശേഷം ബ്രഹ്മാസ്ത്രം അയക്കുകയാണ്. അപ്പോ മാരുതി എന്ത് ചെയ്തു, ബ്രഹ്മാസ്ത്രത്തെ നമ്മളെപ്പോഴും മാനിക്കണം, അവസാന ഘട്ടത്തിലാണ് അതൊക്കെ ഉപയോഗിക്കുക. അതുകൊണ്ട് മാരുതിയുടെ ലക്ഷ്യം എന്താണ്, രാവണനെ ദർശിക്കുക. എങ്ങനെയെങ്കിലും ഉള്ളില് പോയിട്ട് രാവണനുമായി സംസാരിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് മാരുതിയുടെ ഇരിപ്പ്. അപ്പൊ മാരുതി എന്ത് ചെയ്തു, ബ്രഹ്മാസ്ത്രം അയച്ചതോടുകൂടെ മോഹാരസ്യപ്പെട്ട് സ്വയം വീണു. അവിടെ തട്ടിയിട്ടല്ല, സ്വയം വീഴാണ്. അപ്പൊ ഇത്രയും പേര് യുദ്ധം ചെയ്തിട്ടും മാരുതിയുടെ ശരീരത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, രോമങ്ങൾ കീറി എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അത്രയും മാരുതിക്ക് രക്ഷ കൊടുക്കാൻ ആരുണ്ട്, ശ്രീരാമനാമം. ശ്രീരാമസ്വാമിയുടെ ആ ഒരു കടാക്ഷമാണ് മാരുതിക്ക് ഇത്രയും രക്ഷ കിട്ടുന്നത് എന്ന് മാരുതിക്കൊരു ദൃഢമായ വിശ്വാസമുണ്ട്. അങ്ങനെ മാരുതി മുന്നോട്ട് പോവാണ്. അങ്ങനെ എന്ത് ചെയ്തു, ആ ബ്രഹ്മാസ്ത്രം വന്നതോടുകൂടെ മാരുതി ആക്ടിങ് ചെയ്തു. അവിടെ ബോധഹീനനായിട്ട് കിടക്കാണ്. അപ്പൊ പിടിച്ചോണ്ട് പോലെ കെട്ടിക്കൊണ്ടു പോണം, സന്തോഷം പോവാണ്. കാരണം നമ്മുടെ ഉദ്ദേശം രാവണനെ കാണാണ്. അങ്ങനെ അവിടെ ചെല്ലുകയാണ്, രാവണന്റെ അടുത്ത് കെട്ടിക്കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് അവിടെ കഴിഞ്ഞാലാണ് പിന്നെ കൊറേ രാവണനുമായിട്ടുള്ള സംസാരമുണ്ട്. അങ്ങനെ രാവണൻ തന്റെ ഹനുമാൻ രാവണ സഭയിൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ രാവണനെ രാവണൻ വരും. അപ്പൊ രാവണനെ നല്ല പോലെ ഇങ്ങനെ നമസ്കാരമൊക്കെ ചെയ്ത് എണീറ്റ് അങ്ങനെ ഒരു അതിഥി എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രാവണന് ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ഉപദേശം, അപ്പൊ ചോദിക്കും നീ ആരാണെന്ന് രാവണനല്ല തന്റെ സൈനികൻ പ്രഹസ്തനോട് പറയും. ഇവനോട് സമാധാനമായിട്ട് ചോദിച്ചറിയാൻ പറയും. അപ്പൊ പ്രഹസ്തൻ ചോദിക്കും, നീ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് നിന്റെ ഉദ്ദേശം, നീ ആരുടെ ദൂതനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിനു മുന്നേ പറയും, നീ എന്തിനെ ഇവിടെ ഈ ഉദ്യാനമൊക്കെ നശിപ്പിച്ചു, എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയും. അപ്പൊ അതിന് മാരുതി മറുപടി കൊടുക്കും, അത് ഞങ്ങൾ വാനരന്മാരുടെ ഒരു സ്വഭാവമാണ്. ഞങ്ങൾ ചപലത എന്ന് പറയില്ലേ, അത് ഉള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇവിടെയും ചാടലും നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്, അത് ഞങ്ങളുടെ സ്വഭാവമാണ്, അത് ഞങ്ങൾക്ക് അതിനെ മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയും. ശരി, അപ്പൊ നീ എന്തിനെ രാക്ഷസരെ കൊന്നു എന്ന് ചോദിക്കും. അപ്പൊ പറയും, രാക്ഷസരെ കൊന്നത് അവര് എന്നെ കൊല്ലാൻ വന്നതാണ്. അപ്പൊ എന്റെ ദേഹത്തെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. കൊല്ലാൻ വരുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ നിന്നു കൊടുക്കില്ല. അപ്പൊ നമ്മളും നമ്മളാൽ കഴിയുന്നത് അങ്ങോട്ട് ചെയ്യുമ്പോ അവിടെ അന്യോന്യം ഒക്കെ മരണമൊക്കെ സംഭവിക്കും. അതുപോലെ എല്ലാവർക്കും അവനവന്റെ ദേഹം വളരെ
പിന്നെ ശ്രേഷ്ഠമായതാണ്. നമുക്ക് ദേഹത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വേദനിച്ചാൽ നമ്മൾ ആരും തന്നെ അത് നമ്മൾ വെറുതെ നോക്കി നിൽക്കില്ല, തിരിച്ച് നല്ലത് കൊടുക്കും. അത് മനുഷ്യ സ്വഭാവമാണ്. ഇത് മാരുതി കുരങ്ങനായാലും അതേ സ്വഭാവമാണ്. അപ്പൊ മനുഷ്യ സ്വന്തം ശരീരത്തോട് നമുക്ക് നല്ല ദേഹാഭിമാനം, അതുപോലെ സ്നേഹമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാനും. അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ വന്നു, ഞാൻ തിരിച്ചു ചെയ്തു. അത് ചിലപ്പോ മരിച്ചു കാണും, അല്ലെങ്കിൽ തട്ടിക്കാണും. അതിന് ഞാനൊന്നും ഉത്തരവാദിയല്ല എന്ന് പറയാണ് കൊച്ചി. അപ്പൊ എന്തിനു വന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയും തന്റെ സ്വാമി. അപ്പൊ അവിടെ പ്രഹസ്തൻ എന്ന് പറയുന്ന സൈനികൻ പറയും, ഇവിടെ നീ എന്തിനു വന്നു എന്ന് പറഞ്ഞോ, അപ്പൊ നിന്നെ വേഗം വിട്ടയക്കാം, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. അതുമല്ല, ഇവിടെ സത്യവും ധർമ്മവും നടക്കുന്ന ഒരു സ്ഥലമാണ് ലങ്കാനഗരി, അതുകൊണ്ട് നീ സത്യമേ പറയാവൂ എന്ന് പറയും. ഇതങ്ങ് കേട്ടപ്പോ മാരുതിക്കങ്ങ് കലി കയറാണ്. സത്യം പറയാ, ധർമ്മിഷ്ഠന്മാരാണ് അത്ര. ഉടനെ പറയാണ്, എന്നിട്ടാണോ ആ ദശരഥ രാജാവിന്റെ ആജ്ഞ അനുസരിച്ച്, സ്വന്തം പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് വന്ന രാമ ലക്ഷ്മണന്മാരും തന്റെ ഭാര്യയോടൊത്ത്, ആ പത്നിയോടൊത്ത്, സീതാദേവിയോടൊത്ത് വന്ന ആ കാട്ടിൽ നിന്നും നീ സീതാദേവിയെ കട്ടുകൊണ്ട് പോയത് എന്തിനാണ് ചോദിക്കുക. ഇതാണോ നിന്റെ രാജ്യത്തിലെ ധർമ്മം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രാവണനോട് പറയാണ്, ഒരുപാട് പറയുന്നുണ്ട്, രാവണ നിന്റെ ഈ ദുശ്ശീലങ്ങള്, നിന്റെ ഈ കോപം, ദേഷ്യം ഒക്കെ മാറ്റിക്കൊണ്ട് നീ നല്ലൊരു നല്ലൊരുത്തനായിട്ട് ആവാൻ ശ്രമിക്കേന്ന് പറയാണ്. എത്ര നല്ല കുലത്തിലെയാണ് നീ എന്ന് പറയാണ്. ബ്രഹ്മാവിന്റെ പുത്രൻ, ആ ബ്രഹ്മാവിന്റെ പുത്രൻ പുലസ്ത്യൻ, പുലസ്ത്യന്റെ മകൻ വിശ്രവസന്റെ മകനാണ് നീ രാവണൻ. എത്ര നല്ലൊരു കുലം. ആ കുലത്തിന്റെ കീർത്തിയെങ്കിലും നീ ചെയ്തു വെക്കണ്ടേ? ഇങ്ങനെ അപകീർത്തി ഉണ്ടാക്കാൻ പാടുമോ ചോദിക്കുകയാണ്. തന്റെ കുലത്തിന് ഒരു അപകീർത്തി ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ ആ കുലത്തിന് എന്താ ശ്രേഷ്ഠത ഉള്ളത്? അപ്പൊ നീ എത്ര നല്ല കുലം, ബ്രഹ്മകുലത്തിൽ, ബ്രഹ്മാവിന്റെ കുലത്തില് അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളവനാണ് നീ. ശരിക്കും പറഞ്ഞ രാമനേക്കാളും ശ്രേഷ്ഠനാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ദോഷം മാത്രമുള്ളൂ, സ്ത്രീകളെ കാമിക്കുക എന്നുള്ള ദോഷം ഒഴിച്ചാൽ രാവണൻ എല്ലാത്തിലും ശ്രേഷ്ഠനാണെന്ന് പറയാണ്. ഒരുപാട് കഴിവുകളുള്ളതാണ് ഒരുപാട് പേരെ, ഇന്ദ്രനെ, എല്ലാവരെയും, ശിവനെ ഒക്കെ തപസ് ചെയ്ത് ജയിച്ചവനാണ്. അപ്പൊ അത്രയും നല്ല രാവണ, നീ ഈ നിന്റെ ഉള്ളിലെ കോപം, ദ്വേഷം, മോഹം എല്ലാം മാറ്റിക്കൊണ്ട് നീ നല്ലവനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന് പറയാണ്. എന്താണ് മോഹം എന്ന് പറഞ്ഞാല്? പൈസക്ക് വേണ്ടിയും അന്യരുടെ പൈസ, അന്യരുടെ ഭാര്യയ്ക്കൊക്കെ വേണ്ടി നീ കിടന്ന് കഷ്ടപ്പെടുന്നത്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ആ അപകീർത്തി അത് നീ മാറ്റി കളയാണ്. അപ്പൊ രാവണൻ ഇങ്ങനെ കോപം കേറിയിട്ട്, രാവണന്റെ 10 തലയാണ്, അതിലെ 20 കണ്ണും ഇങ്ങനെ ചുമന്ന് ദേഷിച്ച് കൊല്ലാനായിട്ട്. കൂടാതെ പറയും എന്റെ സ്വാമിയോട്, ആരാണ് സ്വാമി എന്നാ പറയണ, ശ്രീരാമസ്വാമി എന്നെങ്ങനെ വർണ്ണിക്കുകയാണ് ഒരുപാട്. ആ രാമനെ സ്തുതിക്കുന്നുണ്ട്, അമൃതമയന ജലമലന അയ്യൻ അവ്യയൻ, നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ആനന്ദപൂർണൻ, ഏകൻ, പരൻ, കേവലൻ, നിരുപമൻ, അവ്യയൻ, അവ്യക്തൻ, നിരാകുലൻ, അങ്ങനെയുള്ള ആ ഒരു നിർഗുണൻ, നിഷ്കളൻ ഒക്കെ ആയിട്ടുള്ള ആ രാമന്റെ ദാസനായ ഞാൻ പറയുന്നു നിന്നോട്, ആ ശ്രീരാമസ്വാമിയോട്, നിന്റെ ഒരു എന്താണ് തെറ്റിനെ നീ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്വാമി കരുണാമയനാണ് എന്ന് പറയണ, ദയാസാഗരനാണ് അദ്ദേഹം, നീ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തെറ്റിനെ എല്ലാം പുറത്ത് നിനക്ക് മോക്ഷം തരുന്നു പറയാണ്. അപ്പൊ നീ അതിന് അവനോ ആ ശ്രീരാമസ്വാമിയോട് എല്ലാം പറഞ്ഞ് മോക്ഷം നേടു. രാവണന് ഇങ്ങനെ ദേഷ്യം പിടിച്ച് അവനെ കൊല്ലാനായിട്ട് രാവണന്റെ കണ്ണുകളൊക്കെ ചുമന്ന് തുടിച്ച് എന്താ വേണ്ടതെന്ന് അറിയാണ്ട്. അപ്പോഴേക്കും രാവണൻ പറഞ്ഞ, ആരവിടെ അവനെ പിടിച്ച് കൊന്നു കളയാൻ പറയാണ്. അപ്പോഴേക്കും കേക്കണ്ട താമസം, ചിലവരുണ്ടല്ലോ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ ഒരു കഴിവില്ലെങ്കിലും ഓടിച്ചാടി വരും. അപ്പോഴേക്കും ഒരുത്തൻ വാളുമായിട്ട് വന്നു, ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആരും ചെയ്യാനുണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മുടെ സമിതിയിൽ കാണും, ഭജനയ്ക്ക് ആളുണ്ടോ ആളുണ്ടോ എന്നും ചോദിക്കും. ഞാനും അങ്ങനെയാട്ടോ, ആളുണ്ടോ ആളുണ്ടോ ചോദിക്കും. ഒരാളും അനങ്ങില്ല അവിടെ
പിന്നെ ചില നല്ലവരായവര് അവരുടെ പേര് കൊടുക്കേ. അപ്പൊ അതുപോലെ ഈ മോശപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ ചാടിത്തുള്ളി പുറത്തേക്ക് ഓടി വരും. അങ്ങനെ ഒരുത്തൻ അങ്ങോട്ട് വാഴം പിടിച്ചു വന്നു പിന്നെ മാരുതീനെ വെട്ടാനായിട്ട്. ഉടനെ വിഭീഷണൻ അവിടെ ചാടി വീണു. അരുത് അരുത് എന്ന് പറയാണ് വിഭീഷണൻ. ഒരു ദൂതനെ കൊല്ലാന്ന് പറഞ്ഞാൽ അരുതരുത ദുരിതമിതൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്ക് ചൊല്ലിടുവിൻ. ഇവനെ വയം ഇവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയും ഇതു രാഘവൻ. ഇവനെ ഇവിടെ നമ്മൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് രാഘവനെ അറിയില്ല, ശ്രീരാമസ്വാമിക്ക് അറിയില്ല. അപ്പൊ മനസ്സിലായി കഴിഞ്ഞു ശ്രീരാമ ദൂതനാണ്, ശ്രീരാമൻ അയച്ചിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ ഇവിടത്തെ കാര്യങ്ങളും എല്ലാം പോയി പറഞ്ഞാൽ മാത്രമല്ലേ ശ്രീരാമൻ യുദ്ധത്തിനായിട്ട് വന്ന് ഞാനും നമ്മളെ ശ്രീരാമനായിട്ട് യുദ്ധം ചെയ്ത് ശ്രീരാമനെ കൊന്ന് സീതയെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന് വിഭീഷണൻ ഒരുന്ന് സോപ്പിട്ടതാണ്. അങ്ങനെ രാവണൻ പറയാണ്, രാവണന് സന്തോഷമായി, ശരിയായത് അവനെ ശ്രീരാമനെ കൊന്നുകളഞ്ഞാൽ സീതയെ എനിക്ക് സ്വന്തമാക്കാം. അപ്പൊ എന്താ പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ ശ്രീ പലരും ശ്രീരാമനേക്കാൾ യോഗ്യനാണ് രാവണൻ. എന്താത്ര കാരണം, സ്വന്തം നിറഗർഭിണിയായ ആ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനാണ് ആര്, ശ്രീ ഉപേക്ഷിച്ചവനാണ് ശ്രീരാമൻ. എന്നാൽ രാവണനോ ഈ സ്ത്രീയെ കൊണ്ടുവച്ച് കഴിഞ്ഞ് തൊട്ട് സ്പർശിച്ചിട്ട് പോലും ഇല്ല എന്നാ പറയണേ. അപ്പൊ എന്താ അത് കാര്യം എന്നറിയാമോ, അത് വേദവതി എന്ന സ്ത്രീയുടെ ശാപമായിരുന്നു. അവളെ എന്തോ ചെയ്തുകൊണ്ട് അവൾ ശപിച്ചതാണ്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയെ അവളുടെ അവളുടെ സമ്മതമില്ലാതെ തൊട്ടുകഴിഞ്ഞാൽ നിന്റെ തല തൊട്ടി പൊട്ടിത്തെറിക്കും രാവണ എന്ന് ശപിച്ചിട്ടുണ്ട് അത്ര. അതുപോലെ ഒരിക്കൽ രംഭയും ശപിച്ചിട്ടുണ്ട്. അപ്പൊ ആ ശാപമോർത്തിട്ടാണ് ഈ കള്ളനായ രാവണൻ ഇങ്ങനെ സ്ത്രീയെ തൊടാതിരിക്കുന്നത്, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ രാവണന്റെ പണി എന്താണ്, എല്ലാ രാജ്യങ്ങളിലും രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് രാജാക്കന്മാരെ കൊല്ലും, അവിടുത്തെ സ്ത്രീകളെയും അവിടുത്തെ വൃത്യകളെയും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുപോലെ സീതാദേവിയെ കൊണ്ടുവന്നു, പക്ഷേ ഈ ഒരു ശാപം ബലിക്കുമെന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് ഈ രാവണൻ സീതാദേവിയെ തൊടാത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ വിഭീഷണൻ പറയാണ്, പിന്നെ ചെയ്യണ്ട, നമുക്ക് അവരായിട്ട് യുദ്ധം ചെയ്ത് രാഘവനെ തോൽപ്പിക്കാം എന്ന് പറയാണ്. അപ്പൊ പിന്നെ ഇതിലെ പ്രസിദ്ധമായ ഭാഗമാണ് ഹിതോപദേശം എന്ന് പറയും. ആ മാരുതി രാവണന് കൊടുക്കുന്ന ഉപദേശം അതെന്താണ്, അജ്ഞാനിയായ അവിടെ പറയണ്ട് രാവണനോട്, അജ്ഞാനിയായ നിനക്ക് ഞാൻ ജ്ഞാനത്തെ തരാനാ വന്നേന്ന്. അത് കേട്ടല്ലേ രാവണന് ദേഷ്യം വരണേ. അപ്പൊ ഈ മാരുതി ആരാണ്, വളരെ ജ്ഞാനിയാണ്, ജ്ഞാനിയാണ്, പണ്ഡിതനാണ്. ഇത് നമുക്ക് ആദ്യത്തിൽ തന്നെ ഋഷ്യ മുഖാചലത്തില് ഹനുമാൻ ലക്ഷ്മണൻ എത്തുന്ന നേരത്ത് സ്വാഗതത്തിനായി ശ്രീരാമസ്വാമി വരും, അവിടെ ശ്രീരാമൻ പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കുരങ്ങനല്ലാതെ നല്ല സംസ്കൃതമൊക്കെ അറിയാം, പണ്ഡിതനാണ്, നല്ലതായിട്ടുള്ള ഒരു സംസാരം, ഓരോരുത്തരുടെ ആ ഒരു രീതി കണ്ടാൽ അറിയാം അവര് നല്ല കുലത്തിലാണോ എന്ന്. ചിലവരുടെയൊക്കെ ഒരു പെരുമാറ്റം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു താഴ്ന്ന തരം ആൾക്കാർ. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ നമുക്കൊരു നല്ല പെരുമാറ്റം, സംസ്കാരത്തോടു കൂടിയുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ സംസാരിക്കാത്ത പെരുമാറ്റൊക്കെ ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അവിടെ പിന്നെ ശ്രീരാമൻ അല്ല വിഭീഷണൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, അപ്പൊ പിന്നെ അവിടെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്, പ്രതിയെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ആ സീതയെ നമ്മൾ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു കഥ പറയാം സമയമുള്ളതുകൊണ്ട്. ഇത് നമ്മള് പിന്നെ നിറഗർഭിണിയായ പിന്നെ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ഒരു രാജാവ് രാജാവായി കഴിഞ്ഞിട്ടാണ് ആ ശ്രീരാമസ്വാമി സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നത്, അതിനു മുന്നേ അല്ല. അപ്പൊ രാജാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ആ തന്റെ കുടുംബ ബന്ധങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒരു രാജ്യഭരണത്തെ, രാജ്യത്തിലെ അതുപോലെ രാജ്യത്തിലെ
പ്രജകളെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ രാജ്യത്തിൽ അവിടെ കേൾക്കുകയുണ്ടായി, ഏതോ ഒരു അലക്കുകാരൻ പറഞ്ഞു, ഒരു അകീർത്തികരമായ ഒരു വാക്യത്തെ പറഞ്ഞപ്പോ അത് പിന്നെ കുലത്തിന് തന്നെ ദോഷമാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ശ്രീരാമസ്വാമി സീതയെ കാട്ടിൽ വിട്ടത്. അപ്പൊ ഇങ്ങനെ ഒരു കഥ പറയുമ്പോ ഞാൻ ഒരെണ്ണം ഓർക്കുകയാണ്, നമ്മള് രാവിലെ ഏകാത്മതാ സ്തോത്രം വായിക്കും, അതിൽ നമ്മള് 10-14 സ്ത്രീകള് വനിതാ രത്നങ്ങളെ പേര് പറയും, സാവിത്രി, സീത, അഹല്യ, പിന്നെ ഗാർഗി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു രണ്ട് ലൈൻ ഉണ്ട്. അപ്പൊ അതിൽ അഹല്യയുടെ ഒരു കഥയുണ്ട്. അഹല്യ എന്ന് പറഞ്ഞാൽ ഇൻഡോറില് ഒരു ഉണ്ടായിരുന്ന ഒരു ഹോൾക്കർ രാജാവ് ഒരിക്കൽ കാണുകയാണ്, നല്ല സുന്ദരിയായ സുശീലയായ അഹല്യയെ കാണും. അങ്ങനെ കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞ കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഈ ഹോൾക്കർ രാജാവിന് എന്തു പറ്റി, യുദ്ധത്തില് രാജാവ് മരിച്ചു. പക്ഷെ അതിനു മുന്നേ രണ്ട് കുട്ടികൾ ഉണ്ടായി, ഒരു പെണ്ണും ഒരു ആൺകുട്ടി ഉണ്ടായി, മാലേ റാവു എന്ന് പറഞ്ഞ ഒരു മകൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഈ മകൻ വളരെ അധർമ്മിയാണ്, രാജ്യത്തിന് തന്നെ ഉപദ്രവകാരിയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വീട്ടിലും നാട്ടിലും കൊള്ളരുതാത്തവനായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഈ മാലേ റാവുമ്പിന്റെ. അപ്പൊ എന്ത് ചെയ്തു, ആ സ്വന്തം അമ്മ തന്നെ അവനെ ശിക്ഷ വിധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ശിക്ഷ എന്നല്ലേ അറിയണ്ടേ, ആനയെ കൊണ്ട് ചവിട്ടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. ഇത് ഉണ്ടായ കാര്യമാണ്. അപ്പൊ അങ്ങനെ സ്വന്തം മറ്റുള്ളവർക്ക് ഉപദ്രവമായി കഴിഞ്ഞാൽ, സ്വന്തം മക്കളായാലും നമ്മൾ അവരെ ശിക്ഷിക്കണം എന്നുള്ള ഒരു തത്വമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ സീതയെ പറ്റി ഇങ്ങനെ കേൾക്കുന്നു, അത് ആ രാജ്യത്തിന്, ആ കുലത്തിന്, സൂര്യകുലത്തിന് തന്നെ, രഘു വംശത്തിന് തന്നെ അതൊരു ദുഷ്പേരാണ് എന്ന് കരുതിക്കൊണ്ട് കാര്യം ഇവിടുന്ന് അഗ്നി പരീക്ഷണമൊക്കെ കഴിഞ്ഞാണ് സീതയെ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ അതൊന്നും നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവര് ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പൊ അവരെ സന്തോഷിപ്പിക്കുക, രാജ്യത്തിനെ, പ്രജകളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ ശ്രീരാമദേവൻ തന്റെ പത്നിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഇവിടെ ഭാഗം കഴിഞ്ഞു. നാളെ രംഗാദഹനാണ് മാരുതിയെ. അപ്പോ കൊല്ലണ്ട, അതിന് ഒരു ചെറിയ അടയാളം കൊടുത്തു വിടാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്യുന്നതാണ് നാളെ കാണുന്നത്. വാലില് കെട്ടി തീ കൊട്ടി ഫുള്ള് നാശത്തിന് ഒരു കാരണമായി തീരുകയാണ്. അങ്ങനെ മാരുതി സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഇത്രയും പറയാൻ എനിക്ക് അവസരം തന്ന, ഒരുപാട് തെറ്റൊക്കെ കാണും, അതൊക്കെ നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ അതിന് അവസരം തന്ന SPYSS, അതുപോലെ എൻ്റെ എല്ലാ സിന്ധുവക്കാർ എല്ലാവരോടും നന്ദി പറയാണ്. ഗോപണ്ണൻ ഇതിന്റെ പിന്നിലെ സംഘാടകരെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഹരി ഓം, നമസ്തേ. ഹരി ഓം അക്ക. ഇന്നിവിടെ വളരെ മനോഹരമായി പാരായണം ചെയ്ത സിന്ധുവക്കും വസുമതി അക്കയ്ക്കും സുധ അക്കയ്ക്കും, പിന്നെ വളരെ ലളിതമായി അതിന്റെ സാരാംശം പറഞ്ഞു തന്ന നമ്മുടെ രമ അക്കയ്ക്കും സമിതിയുടെ പേരിലും നമ്മളെല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ ബാക്കപ്പായി നിന്ന ജയശ്രീ അക്കയ്ക്കും ഗംഗ അക്കയ്ക്കും ഇവർക്കും സമിതിയുടെ പേരിലും നമ്മുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇത്രയും നേരം ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ നാനാഭാഗത്ത് വസിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഒത്തുചേരാനും രാമായണ പാരായണം ചെയ്യാനും വിഘ്നങ്ങളില്ലാതെ അവസരം ഒരുക്കിയ സൂം ആപ്പിന്റെ ടെക്നിക്കൽ ടീമിനും സമിതിയുടെ പേരിലും നമ്മൾ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇത്രയും മഹത്തായ രാമായണം നമ്മൾക്ക് എല്ലാവർക്കും പാരായണം ചെയ്യാനും സാരാംശം മനസ്സിലാക്കാനും അവസരം തന്ന SPYSS സമിതിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു തന്ന ഗോപണ്ണനും സിന്ധു അക്കയ്ക്കും ജയശ്രീ അക്കയ്ക്കും മറ്റെല്ലാ ടീം മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ എനിക്ക് ആങ്കറിംഗ് ചെയ്യാൻ അവസരം തന്ന സമിതിക്കും നിങ്ങൾ ഏവർക്കും നന്ദി അറിയിക്കുന്നു. ഹരിയോം. ഹരിയോം അണ്ണ. ഹരിയോം. എല്ലാവർക്കും നേരെ ഇരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകൾ അടയ്ക്കാം, മന്ദഹാസം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.